നമസ്കാരം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തിരിയും മുട്ട റോസ്റ്റുമാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ പത്തിരിപ്പൊടി 3 കപ്പ് എടുത്തിട്ടുണ്ട് 3 കപ്പിന് 3¼ ഗ്ലാസ് വെള്ളം 1 കപ്പിന് 1¼ ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അത് ഉപ്പും ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറി റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ സവാള 2 എണ്ണം പച്ചമുളക് 2 വെളുത്തുള്ളി 1 8 അല്ലി എടുത്തിട്ടുണ്ട് മുട്ട 3 ഇത് 6 മുട്ടക്കുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത് പക്ഷെ ഞാൻ 3 മുട്ട മാത്രമേ ഇടുന്നുള്ളൂ തക്കാളി 2 എണ്ണം ഇത് മാവിന്റെ കൂടെ കുഴക്കാൻ വേണ്ടിയാണ് പെരിഞ്ചീരകം ഉള്ളി തേങ്ങ കാൽമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി 1½ മുറി ഉള്ളി എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം 1 നുള്ള് പിന്നെ മസാലയ്ക്ക് വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതിൽ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല കറിവേപ്പില വേണം എണ്ണ എണ്ണ പൊരിക്കാൻ സൺഫ്ലവർ ഓയിലാണ് കറിക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇത്രയും ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആദ്യം നമുക്ക് മാവ് തയ്യാറാക്കി വെക്കാം 3 കപ്പ് മാവാണ് അതിലേക്ക് ഇത് പെരിഞ്ചീരകം ഉള്ളി തേങ്ങ ഇത് ചതച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പിട്ട വെള്ളമാണ് ഇത് ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം മാവ് റെഡിയായിട്ടുണ്ട് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സോഫ്റ്റിൻ്റെ പത്തിരിപ്പൊടിയാണ് ഇത് പച്ചവെള്ളത്തിൽ കുഴക്കേണ്ടതാണ് ഇത് പച്ചവെള്ളത്തിലാണ് ഞാൻ കുഴച്ചിട്ടുള്ളത് ചില പൊടി തിളച്ച വെള്ളത്തിലിട്ട് കുഴക്കേണ്ടതുണ്ട് ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് എടുത്ത പൊടിയാണ് ഇത് നമുക്കൊരു 1/2 മണിക്കൂർ മൂടി വെക്കാം മാവ് കുഴച്ച് വെച്ചു ഇനി മസാല തയ്യാറാക്കാം അതിന് കടുകും കറിവേപ്പിലയും ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു കടുകും കറിവേപ്പിലയും വേണം ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായാൽ കടുകിടണം കടുക് പൊട്ടി സവാള ഇട്ട് കൊടുക്കാം ഇത് 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇതിന്റെ കൂടെ ഇട്ടാൽ ഉള്ളി സവാളയുടെ ആ സ്വീറ്റ്നെസ് കുറഞ്ഞു കിട്ടും ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ബ്രൗൺ കളറാണല്ലോ
ഉള്ളി വാടിയിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി അധികമായാൽ ടേസ്റ്റ് കുറയും. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു നുള്ള് കുരുമുളക് പൊടി. മസാല അധികം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ചിലവര് വെള്ളം ഒഴിക്കൂല, ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഫ്ലെയിം കയറ്റി ഒന്ന് തിളച്ചതിന് ശേഷം മൂടി വെക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. നമുക്ക് മസാല റെഡിയായോ എന്ന് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൽ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം. ഞാൻ മല്ലിയിലയൊന്നും ചേർക്കുന്നില്ല. വീട്ടിലുള്ള കറിവേപ്പില മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല. ഇഞ്ചി ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റിന് ഡിഫറൻസ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇത് നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിൽ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട എണ്ണയിൽ വാട്ടണമെന്നുള്ളവർക്ക് എണ്ണയിൽ വാട്ടിയിട്ടും ചേർത്ത് കൊടുക്കാം. മുട്ട ഇങ്ങനെ വരഞ്ഞ് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഉള്ളിൽ മസാല പൊടിക്കും. ഇത് ഒരു മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. തുറന്നു നോക്കാം. റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രുചിയാണ്. ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. മസാല കൂടുതലായിട്ട് ഇടാൻ പാടില്ല, കുറച്ച് മസാലയായാലാണ് അതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനൊരു പത്തിരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അരമണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ച മാവാണിത് പത്തിരിക്ക്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം. നമുക്ക് ആദ്യം ഇത് ഉരുളകളാക്കി വെക്കണം. കയ്യിൽ കുറച്ച് എണ്ണ തടവണം. ഇങ്ങനെ ഉരുളകളാക്കി വെക്കണം. ഇലയിൽ പരത്തിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് പരത്തിയിട്ട് പൊരിച്ചെടുക്കാം. ഇത് കുറച്ച് എണ്ണ തടവണം ഇലയിൽ. ഇലയിലാണ് ഞാൻ പരത്തുന്നത്. ഇല കിട്ടാത്തവർക്ക് പ്ലാസ്റ്റിക് ഇതിൽ പരത്തിയിട്ട് പൊരിച്ചെടുക്കാം. ഇല തന്നെ വേണമെന്നില്ല. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, സാവധാനം ഇട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. ഒന്നും കൂടി കാണിച്ചുതരാം. നെയ്പത്തിരിയും മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുമാണ്, ഡിന്നറുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു കേരള ഡിഷാണ്, അതുകൊണ്ടാണ് ഞാൻ ഇലയിൽ സെർവ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.